നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കേരളത്തിലെ പ്രസിദ്ധമായ കാഞ്ഞിരമരങ്ങളുടെ ചില കഥകളാണ് പറയുന്നത്. കാഞ്ഞിരമരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാഞ്ഞിരത്തിൻ കീഴിൽ, കാഞ്ഞിരപ്പള്ളി, കാഞ്ഞിരമുക്ക്, കാഞ്ഞിരമുള്ളതിൽ തുടങ്ങിയ കാഞ്ഞിരവുമായി ബന്ധപ്പെട്ട സ്ഥലപ്പേരുകളും വീട്ടുപേരുകളുമൊക്കെ ധാരാളമുണ്ട്. അടിമുടി കയ്പ്പുരസം കലർന്നതാണ് കാഞ്ഞിരം. എന്നാൽ കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ കയ്പ്പുരസമില്ലാത്ത കാഞ്ഞിരമരങ്ങൾ ഉള്ളതായി പറയുന്നുണ്ട്. ഭക്തിയിലും വിശ്വാസത്തിലുമുള്ള പെരുമ പറച്ചിലുകളായതിനാൽ അവയിലെല്ലാം പരിപൂർണമായി സത്യമുണ്ടാകണമെന്നില്ല. എന്നാലും ചില പ്രത്യേകതകൾ അവകാശപ്പെടുന്ന ചില കാഞ്ഞിരമരങ്ങളുടെ കഥകൾ ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. തച്ചോളിത്തറവാട്ടിൽ, തുഞ്ചംപറമ്പിൽ, പാക്കനാരുടെ ശവകുടീരത്തിൽ, രായിരനെല്ലൂരിലെ ഭ്രാന്താജലത്തിൽ, തളിപ്പറമ്പ് വൈദ്യനാഥ ക്ഷേത്രത്തിൽ, നെടുങ്കുന്നം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ, വടമൺ ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ശാസ്താംകാവിൽ, ഇങ്ങനെ നീളുന്നു കാഞ്ഞിര മരങ്ങളുടെ പെരുമകളുള്ള കേരളത്തിലെ കഥകൾ, അഥവാ കാഞ്ഞിര മഹാത്മ്യത്തിൻ്റെ കഥകൾ. ഇവിടെ ഏതാനും ചിലവ മാത്രം നോക്കുന്നു. തച്ചോളിത്തറവാട്ടിലെ കയ്പില്ലാത്ത കാഞ്ഞിരത്തെക്കുറിച്ചാണ് ഒന്നാമത്. തച്ചോളി ഉദയനൻ ജനിച്ചു വളർന്ന വടകര താലൂക്കിലെ തച്ചോളി മാണിക്കോത്ത് പറമ്പിൽ ഇന്ന് ഒരു ഓടിട്ട വീടിൻ്റെ അവശിഷ്ടം മാത്രമാണ് ഉള്ളത്. അതും ജീർണിച്ചിരിക്കുകയാണ്. പണ്ടിവിടെ ഒരു തറവാട് നിന്നിരുന്നു. അന്ന് ഇതൊരു വീടായിരുന്നു. ആളും മരവും നിറഞ്ഞ വീട്, കൊല്ലിനും തല്ലിനും തയ്യാറായി നിന്ന ഉദയനൻ്റെ വീട്, കുഞ്ഞാലിമരയ്ക്കാരും നാട്ടുപ്രമാണികളും സന്ദർശകരായിരുന്ന വീട്. എന്നാൽ ഇന്ന് ഇപ്പോൾ അവിടെ അവശേഷിച്ചിരിക്കുന്നത് മുന്നിൽ കാണുന്ന ഒരു ചെറിയ കെട്ടിടമാണ്. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമോ തീർത്ഥാടന കേന്ദ്രമോ അല്ല. ഇനി ഇതൊരു അമ്പലമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. വിഗ്രഹമോ പ്രതിഷ്ഠയോ ഇല്ലാത്ത അത് അമ്പലമാകില്ലല്ലോ. പക്ഷേ ഇപ്പോഴിതിൻ്റെ കെട്ടും മട്ടും ഒരമ്പലത്തിൻ്റേതുപോലെയാണ്. ഇന്നിവിടം ഒരു കാവ് ആണ്. എന്നുവെച്ച് കേരളത്തിലെ മറ്റു കാവുകളെപ്പോലെയൊന്നുമില്ല. വീടില്ലാത്തതുകൊണ്ടും ദൈവിക പരിവേഷം കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടും കാവെന്ന് പറയുന്നു അത്രമാത്രം. ഓടുപാകിയ ചെറിയൊരു കെട്ടിടമാണ് ഇവിടുത്തെ പ്രധാന ദൃശ്യശിപ്പ്. ഒറ്റ നോട്ടത്തിൽ ഒരു ചെറിയ അമ്പലത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന വിധം അതങ്ങനെ നിലകൊള്ളുകയാണ്. അതിലെ ചുറ്റുവിളക്ക്, ആ വീട്ടിലെ ചുറ്റുവിളക്കുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അതിനിടതു ഭാഗത്തായി കാഞ്ഞിരമരം, ഒരു വലിയ കാഞ്ഞിരമരം നിൽപ്പുണ്ട്. അതിൻ്റെ ഇലകൾക്ക് ഇപ്പോഴും കയ്പ്പുരസമാണുള്ളത്. എന്നാൽ അവിടെയുള്ള ചിലർ അവകാശപ്പെടുന്നത് തച്ചോളി മാണിക്കോത്ത് പറമ്പിലെ കാഞ്ഞിരമരത്തിൻ്റെ ഇലകൾക്ക് അവിടുത്തെ ഉത്സവ സമയത്ത് കയ്പ്പുരസം ഉണ്ടായിരിക്കില്ലെന്നാണ്. സത്യമെന്താണോ ആവോ അറിയില്ല. നാരായണത്ത് ഭ്രാന്തനെ ബന്ധിപ്പിച്ച കാഞ്ഞിരത്തിൻ്റെ കഥയാണ് അടുത്തത്. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ രാജസദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠനും സകലകലാ വല്ലഭനുമായിരുന്നു വരരുചി എന്ന ബ്രാഹ്മണൻ. പറയ സമുദായത്തിൽപ്പെട്ട പഞ്ചമി എന്ന ഭാര്യയിൽ ജനിച്ച 12 മക്കളിൽ 5-ാമത്തെ മകനായിരുന്നു നാരായണത്ത് ഭ്രാന്തൻ. നാരായണത്ത് ഭ്രാന്തന് ദേവീ ദർശനം നൽകിയ പുണ്യഭൂമിയായിട്ടാണ് രായിരനെല്ലൂർ മല കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള രായിരനെല്ലൂർ മലയിലാണ് ദുർഗാദേവിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തെക്കൻ കേരളത്തിലെ ഒരു സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇവിടം. നാരായണത്ത് ഭ്രാന്തൻ്റെ സ്മരണയ്ക്കായി 25 അടിയോളം ഉയരമുള്ള ഒറ്റ ശിലാകൂടമായ ഭ്രാന്തൻകല്ലിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ മലയ്ക്ക് മുകളിലേക്കാണ് നാരായണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടിക്കയറ്റിയതും താഴേക്ക് ഉരുട്ടിവിട്ടതുമൊക്കെ. കൊടും വേനലിലും ഉറവ് പറ്റാത്ത ഇവിടുത്തെ തീർത്ഥക്കുളത്തിന് സമീപത്താണ് ചരിത്രപ്രസിദ്ധമായ കാഞ്ഞിരമരം തലയുയർത്തി നിൽക്കുന്നത്. നാരായണത്ത് ഭ്രാന്തനെ ഇരുമ്പ് ചങ്ങലക്കിട്ട് ബന്ധിപ്പിച്ചതും ഇതേ കാഞ്ഞിരമരത്തിലാണെന്നാണ് വിശ്വാസം. അതിൻ്റെ ചില അടയാളങ്ങളും ആ കാഞ്ഞിരമരത്തിൽ കാണാൻ പറ്റും. കാലമേറെ കഴിഞ്ഞെങ്കിലും പ്രസ്തുത സംഭവത്തിൻ്റെ തിരിശേഷിപ്പുകൾ പോലെ പഴക്കം ചെന്ന ഇരുമ്പ് ചങ്ങലക്കണ്ണികൾ ആഴ്ന്നിറങ്ങിയ കാഞ്ഞിരമരം രായിരനെല്ലൂർ മലയിൽ ഒരു സാക്ഷ്യത്തിനെന്ന പോലെ ഇന്ന് നിലനിൽക്കുകയാണ്. ഇവിടെ എത്തുന്ന തീർത്ഥാടകർ ഈ കാഞ്ഞിരമരത്തെ ഭക്തിയാദരവോടെയാണ് വലം ചുറ്റുന്നത്. അങ്ങനെ വിശ്വാസികളുടെ ഭക്തി സ്വീകരിച്ചുകൊണ്ട്
ഒരു ചരിത്രത്തിൻ്റെ തിരശേഷിപ്പ് പോലെ ആ കാഞ്ഞിരമരം അവിടെ നിലനിൽക്കുകയാണ്. മൂന്നാമത്തെ കഥ തുഞ്ചൻ പറമ്പിലെ കയ്പില്ല കാഞ്ഞിരത്തെക്കുറിച്ചാണ്. ആധുനിക മലയാള ഭാഷയുടെ ജനയിതാവും ഭാഷാ കവിയുമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ചിരുന്ന തുഞ്ചൻ പറമ്പിലെ എഴുത്തുകളരിക്ക് തൊട്ടടുത്താണ് ഏറെ പ്രസിദ്ധവും വിസ്മയകരവുമായ ഒരു കാഞ്ഞിരം നിൽക്കുന്നത്. അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഇലകൾക്ക് കയ്പില്ലെന്നുള്ളതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുത്തച്ഛൻ ധ്യാനത്തിനിരിക്കാറുള്ളതും ഈ കാഞ്ഞിരമരത്തിൻ്റെ ചുവട്ടിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എഴുത്തച്ഛൻ്റെ ഓർമ്മകളുടെ തിരിശേഷിപ്പുകൾ എന്ന പോലെ വർത്തമാനകല സമൂഹം ഈ കാഞ്ഞിരമരം സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയാകാം ഈ കാഞ്ഞിരമരത്തോട് ഇത്ര ആദരവ് ജനം കൊടുക്കുക. രണ്ട് കാര്യമുണ്ട്: എഴുത്തച്ഛനോടുള്ള ആദരവ്, രണ്ട് ഈ കാഞ്ഞിരമരത്തിൻ്റെ പ്രത്യേകത കൊണ്ടുള്ള ആദരവ്. ഈ കാഞ്ഞിരമര ചുവട്ടിലിരുന്നു കൊണ്ടുള്ള എഴുത്തച്ഛൻ്റെ ധ്യാനം കാരണമാണ് ഈ കാഞ്ഞിരമരത്തിന് കയ്പ് രസമില്ലാതായത് എന്നാണ് ഐതിഹ്യം. ഐതിഹ്യം എന്തു തന്നെയായാലും ആ കാഞ്ഞിരമരത്തിന് കയ്പില്ലെന്നുള്ളത് വാസ്തവം തന്നെ. ആ വാസ്തവത്തിൻ്റെ ശക്തി കൊണ്ട് ആ കാഞ്ഞിരം പ്രസിദ്ധി ആർജിച്ചിരിക്കുകയാണ്. അടുത്ത കഥ കുമ്മട്ടിക്കാവും പാക്കനാർ കാഞ്ഞിരവുമാണ്. പറയിപറ്റ പന്തിരുകുലത്തെ രണ്ടാമനായി ജനിച്ച പാക്കനാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് നിളാനദിയുടെ തീരത്തുള്ള തൃത്താലയിലെ കുമ്മട്ടിക്കാവ്. 1008 ഉഗ്രമൂർത്തികളെ ആരാധിച്ചിരുന്ന പാക്കനാർ നിത്യപൂജയ്ക്ക് ഒരിക്കലും മുടക്കം വരുത്തിയിരുന്നില്ല. ഒരിക്കൽ നിളയുടെ അങ്ങേക്കരയിലെ മംഗലം കുന്നിൽ പൂജാപുഷ്പങ്ങൾ എടുക്കുവാനായിട്ട് പോയതായിരുന്നു പാക്കനാർ. പുഴയ്ക്കക്കരെ നിന്നും പൂക്കൾ ശേഖരിച്ച് മടങ്ങി വരുന്ന വഴിയിൽ അദ്ദേഹത്തിന് വലിയ ക്ഷീണവും തളർച്ചയും ഒക്കെ തോന്നുകയും തളർച്ചയ്ക്ക് ഒന്ന് ഒരു താങ്ങുന്ന നിലയിൽ കയ്യിൽ കരുതിയിരുന്ന കാഞ്ഞിരവടിയിൽ ഊന്നി പിടിക്കുകയും അപ്പോൾ അത് ഭൂമിയിൽ ഉറച്ചുപോയെന്നും ഏറെ താമസിയാതെ പാക്കനാർ അവിടെ വീണ് അവിടെ സമാധിയായി ആവുകയും ചെയ്തു എന്നും വാമൊഴിയായിട്ട് തലമുറകൾ തോറും പറഞ്ഞ് കഥകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാക്കനാർ മണ്ണിൽ കുത്തിപ്പിടിച്ച ആ കാഞ്ഞിരവടി അവിടെ തന്നെ ഉറച്ചു പോവുകയും പിന്നീട് അതിന് വേരുകൾ വളർന്ന് തളിർത്ത് വളർന്ന് കാഞ്ഞിരമരമായി മാറിയെന്നുമാണ് ഐതിഹ്യം. ഈ കാഞ്ഞിരമരവും കാഞ്ഞിരത്തറയും വിശ്വാസികളായ സഞ്ചാരികളെ സദാ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും കയ്പ്പുരസം അനുഭവപ്പെടാത്ത ഈ കാഞ്ഞിരത്തിൽ നിന്നും തുടങ്ങുന്നു പാക്കനാർ തോറ്റത്തിൻ്റെ കഥ. തൃത്താലയിലെ പൂരം കെട്ടിപ്പുറപ്പെടുന്നതും ഈ കാഞ്ഞിരമരത്തിനെ സാക്ഷിയാക്കിയിട്ടാണ്. തൃത്താലയുടെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ കൊടിയടയാളം എന്ന പോലെ പാക്കനാർ സ്മരണകൾ ഉണർത്തി ആ കാഞ്ഞിരം അവിടെ താരമായി നിലനിൽക്കുകയാണ്. മറ്റൊരു കഥ പറശ്ശിനി മുത്തപ്പൻ്റെ അസ്ത്രം തറച്ച കാഞ്ഞിരത്തിൻ്റെ കഥയാണ്. കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് കുന്നത്തൂർ പാടിയിലാണ് പറശ്ശിനി മുത്തപ്പൻ്റെ ആരൂഢസ്ഥാനം. തൻ്റെ അവതാര ലക്ഷ്യങ്ങൾക്കായി മറ്റൊരു സ്ഥലം കൂടി വേണമെന്ന് മുത്തപ്പൻ ആഗ്രഹിച്ചിരുന്നു. ഒരിക്കൽ അതിനുവേണ്ടി കുന്നത്തൂർ പാടിയിൽ നിന്നും ഒരസ്ത്രമെടുത്ത് ഞാണിന്മേൽ മുത്തപ്പൻ തൊട്ടുവിട്ടു. കുന്നത്തൂർ പാടിയിൽ നിന്നും ശരവേഗത്തിലെത്തിയ അസ്ത്രം വന്നു തറച്ചത് പറച്ചിങ്ങാക്കടവിലെ കാഞ്ഞിരമരത്തിലായിരുന്നു. ഈ പറച്ചിങ്ങാക്കടവാണ് അന്ന ഉച്ചാരണമാണ് പിന്നീട് പറശ്ശിനിക്കടവ് എന്നായിട്ട് മാറിയത്. വടക്കൻ കേരളത്തിലെ അത്യപൂർവ ക്ഷേത്രമായ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം ഈ കാഞ്ഞിരത്തിൽ തറച്ച അസ്ത്രത്തിൽ നിന്നും ആരംഭം കുറിച്ചതാണ് എന്നാണ് വിശ്വാസം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പൂജാ കർമ്മങ്ങളാണ് ഇവിടെ നടക്കുക. അവിടുത്തെ കർമ്മങ്ങൾ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ പ്രതീകമായ ദൈവസങ്കല്പത്തിൽ ഊന്നിയുള്ളതാണ്. പറശ്ശിനിക്കടവിലെ ശ്രീ മുത്തപ്പൻ ദൈവവും അങ്ങനെ ഒരു ദ്രാവിഡ സംസ്കാരത്തിലുള്ള ദൈവമാണ്. അടുത്തത് ചാലപ്പുറം ഇളമ്പിലാശ്ശേരി തറവാട്ടിലെ കാഞ്ഞിരമരമാണ്. കോഴിക്കോടിൻ്റെ നഗരപ്രാന്തമായ ചാലപ്പുറത്തെ ഇളമ്പിലാശ്ശേരി തറവാട് പറമ്പിലെ ആവാസ വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടായി 1000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു കാഞ്ഞിരമരമുണ്ട്. പീച്ചിയിലെ കേരള ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്ര വിഭാഗം വിദഗ്ധ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചതാണ് ഈ കാഞ്ഞിരമരത്തിൻ്റെ പ്രായം എന്ന്
മനസ്സിലാക്കുന്നു. ആയിരത്തിൽ പരം വർഷങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ഗരിമയിൽ ആ കാഞ്ഞിരം അവിടെ നിലനിൽക്കുകയാണ്. ഇങ്ങനെ കാഞ്ഞിരക്കഥകൾ ഒരുപാടുണ്ട്, കാഞ്ഞിര മഹാത്മ്യങ്ങൾ. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി, നല്ല നമസ്കാരം.